ഇനി നമുക്ക് സീക്വൻസ് ആൻഡ് സീരീസിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദി സം ഓഫ് 25 ടേംസ് ഓഫ് ആൻ എ പി ഈസ് 100, ദെൻ ദി 13th ടേം. സം ഓഫ് 25 ടേംസ്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ സം ഓഫ് 25 ടേംസ് തന്നിട്ടുണ്ട്, നമുക്ക് 13th ടേം കാണണം. അപ്പം തന്നിരിക്കുന്നത് സം ഓഫ് 25 ടേംസ് ഓഫ് ആൻ എ പി എന്നുള്ള 100 ആണെന്ന് തന്നിയപ്പോൾ ഉണ്ട്. സം ഓഫ് 25 ടേംസ് അതായത് എസ് എൻ ഈക്വൽ ടു എന്താണ്, എൻ ബൈ ടു ഇൻറ്റു 2a പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അപ്പം എസ് 25 എന്ന് പറയുന്നത് 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2a പ്ലസ് എന്നിന് പകരം 25 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാണ്, 100 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2a പ്ലസ് 25 മൈനസ് 1 എന്ന് പറയുന്നത് 24d ഈക്വൽ ടു 100. ഇനി അതിന് 2 ഇങ്ങ് പുറത്തെടുക്കാമല്ലോ. 25 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ പ്ലസ് 12d ഈക്വൽ ടു 100 എന്ന് കിട്ടും. 2 ക്യാൻസലായിപ്പോ എ പ്ലസ് 12d എന്ന് പറയുന്നത് നമുക്ക് 100/25. ഈ 25 താഴ്ക്കുമ്പോൾ 25 = 4 എന്ന് കിട്ടും. അപ്പം എ പ്ലസ് 12d എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും അല്ലേ. നമുക്ക് 13th ടേം എന്ന് പറയുന്നത് എത്ര, t 30 = എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ടി എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി വെച്ചിട്ട് t 30 എന്ന് പറയുന്നത് എ പ്ലസ് 12d ആണ് അല്ലേ. അപ്പം ആ എ പ്ലസ് 12d അല്ലേ ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ എ പ്ലസ് 12d എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. അപ്പം 13th ടേം എന്ന് പറയുന്നത് നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദി 8th ആൻഡ് 16th ടേംസ് ഓഫ് ആൻ എ പി ആർ 100 and 140 റെസ്പെക്റ്റീവ്ലി. ദി 25th ടേം ഈസ്, 8th ഉം 16th ടേമും ഒരു എ പിയുടെ 8th ഉം 16th ടേമും തന്നിട്ടുണ്ട്, നമുക്ക് 25th ടേം കാണണം. അപ്പം 8th ടേമും 16th ടേമും, അപ്പം 8th ടേം എന്ന് പറയുന്നത് t 16 എന്ന് പറയുന്നത് എ പ്ലസ് 15d ഈക്വൽ ടു 140 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്നും 2 എന്നും കൊടുക്കാം. ഇക്വേഷൻ 1 ഇക്വേഷൻ 2. നമ്മൾ 2 - 1 കാണുകയാണെങ്കിൽ, 2 - 1 കാണുകയാണെങ്കിൽ എ മൈനസ് എ എന്ന് പറയുന്നത് 0, 15d - 7d എന്ന് പറയുന്നത് 8d എന്ന് കിട്ടും. 8d ഈക്വൽ ടു 140 - 100, 140 - 100 എന്ന് പറയുന്നത് 40. ദെൻ d ഈക്വൽ ടു 40 / 8 ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പം കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. ഇനി നമുക്ക് ഫസ്റ്റ് ടേമും കൂടെ കണ്ടുപിടിച്ചാൽ 25th ടേം കണ്ടുപിടിക്കാമല്ലോ. അപ്പം നമ്മൾ ഇക്വേഷൻ 1-നകത്ത് ഡിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു. എ പ്ലസ് 7d ഈക്വൽ ടു 100. 100 ഇംപ്ലൈസ് ഡിയുടെ വാല്യൂ 5 അല്ലേ. എ പ്ലസ് 7 × 5 ഈക്വൽ ടു 100. എ ഈക്വൽ ടു 100 - 7 × 5 = 35. = 65. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 65ഉം കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 5 എന്ന് കിട്ടും. നമുക്കിനി 25th ടേം കാണാമല്ലോ. t 25 = എ പ്ലസ് 24d = ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 65 + 24 × കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 5 = 65 + ഇത്രയാണ്, 120. 25 × 5 = 120 =
185 എന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് ദി സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് എൻ നാച്ചുറൽ നമ്പർ ഇസ് 285 ഫൈൻഡ് എൻ. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് എൻ നാച്ചുറൽ നമ്പർ 285 എന്ന് തന്നിട്ടുണ്ട്, നമുക്ക് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് എൻ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് അതെന്താണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 285 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഈക്വൽ ടു 285 ഇൻറ്റു സിക്സ് എന്ന് എഴുതാം അല്ലേ. 285 ഇൻറ്റു സിക്സ് എന്ന് പറയുന്നത് നമുക്ക് 1710 എന്ന് കിട്ടും, 1710 എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് വിപുലീകരിച്ചൊക്കെ എഴുതി നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ അത് കുറച്ച് ടഫായതുകൊണ്ട് നമുക്ക് ഓപ്ഷനകത്തുനിന്ന് എഴുതാൻ ശ്രമിക്കാം. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷന് കിടക്കുന്ന ഏത് വാല്യൂ എന്നിട്ട് കൊടുക്കുമ്പോഴാണ് 1710 എന്ന് കിട്ടുന്നതെന്ന് നോക്കാം. അതായിരിക്കും എന്നിൻ്റെ വാല്യൂ. പെട്ടെന്നുള്ള ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 8 അല്ലേ. അപ്പം 8 എന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ 8 × 8 + 1 ഇൻറ്റു 2 × 8 + 1 ഈക്വൽ ടു എന്താണ്, 8 × 8 + 1 9 ഇൻറ്റു 2 × 8 16 + 1 17 എന്ന് വരും. അപ്പോൾ അതൊരിക്കലും ഈ 1710 എന്ന് കിട്ടത്തില്ല, കാരണം ഇതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരത്തില്ല. അപ്പം 8 എന്നുള്ളതല്ല നമ്മുടെ ആൻസർ. നമുക്കിനി 9 ഇട്ട് കൊടുത്ത് നോക്കാം. 9 × 9 + 1 ഇൻറ്റു 2 × 9 + 1 ഈക്വൽ ടു 9 × 9 + 1 10 ഇൻറ്റു 2 × 9 18 + 1 എന്ന് പറയുന്ന 19 എന്ന് കിട്ടും. ഈക്വൽ ടു 9 × 19 എന്ന് പറയുന്നത് 171 ആണ് ഇൻറ്റു 10. നമുക്ക് ഈ ആൻസർ കിട്ടും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? എൻ ഈക്വൽ ടു 9. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ തരുമ്പോൾ നമ്മൾ ഓപ്ഷൻ ചെയ്ത് കണ്ടെത്താൻ ശ്രമിക്കണം. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ജി പി കത്തലാണ്. ഇൻ എ ജി പി ജിയോമെട്രിക് പ്രോഗ്രഷൻ ദി ഫസ്റ്റ് ആൻഡ് ദി കോമൺ റേഷ്യോ ആർ 1 and 3 റെസ്പെക്റ്റീവ്ലി. ഇഫ് ദി സം ഓഫ് ദി ഫസ്റ്റ് എൻ ടേംസ് ഈസ് 1093 ദെൻ ദി വാല്യൂ ഓഫ് എൻ. ഒരു ജി പിയിലെ ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും തന്നിട്ടുണ്ട്, സം ഓഫ് ഫസ്റ്റ് എൻ ടേംസും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1, കോമൺ ഡിഫറൻസ് ആർ എന്ന് പറയുന്നത് 3, കോമൺ റേഷ്യോ ആർ ഈക്വൽ ടു 3, എൻ കണ്ടുപിടിക്കണം. സം ഓഫ് എൻ ടേംസ് എന്ന് പറയുന്നത് എസ് എൻ എന്ന് പറയുന്നത് 1093 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ആറിൻ്റെ വാല്യൂ വണ്ണിനെക്കാട്ടിലും വലുതാണെങ്കിൽ നമുക്ക് എസ് എൻ കാണാനുള്ള ഫോമുല എന്താണ്? എസ് എൻ ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ ഇസ് ഈക്വൽ ടു എയുടെ വാല്യൂ എസ് എൻ എന്ന് പറയുന്നത് 1093 ഈക്വൽ ടു എ എന്ന് പറയുന്നത് 1 × 3 റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ 3 - 1 ഈക്വൽ ടു 1 × 3 റേസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും അല്ലേ. നമുക്ക് ഇനി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 3 റേസ് ടു എൻ മൈനസ് വൺ ഈക്വൽ ടു 1093 × 2 എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് 1093 × 2 എന്ന് പറയുന്നത് 2186 ആണ്. അങ്ങനെയാണെങ്കിൽ 3 raised to n ഈക്വൽ ടു 2186 + 1 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 2187 കിട്ടും. 3 raised to n ഈക്വൽ ടു ഇങ്ങനെ കിട്ടും നമുക്ക്. നമുക്കിതിനെ
2187 3 ഡിവൈഡ് 7 × 3 21 2 × 3 6 സെവൻ സോറി നയൻ 3 2 4 3 ത്രീയെ വീണ്ടും ചെയ്യുമ്പോൾ 81 എന്ന് കിട്ടും 3 27 അപ്പോൾ നമുക്ക് 3 raised to എത്ര എന്ന് എഴുതാം 82187 നമുക്ക് 3 raised to 1 2 3 4 5 6 7 എന്ന് എഴുതാം പ്ലേസ് 3 n = 2 raised to 7 അല്ല 3 raised to 7 പ്ലേസ് n = 7 എന്ന് കിട്ടും അപ്പോൾ n വാല്യൂ എന്നുള്ളത് നമുക്ക് 7 എന്ന് കിട്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ദി സം ഓഫ് എൻ ടേംസ് ഓഫ് സീരീസ് 8+88+888+ എക്സെട്ര വിൽ ബി ഇതിൻ്റെ സം കാണണം ഞാനിത് ജിയോമെട്രിക് പ്രോഗ്രഷനകത്ത് വിട്ടുപോയിട്ടുള്ള ഒരു കണക്കായിരുന്നു ഇത് ഇങ്ങനൊരു കണക്ക് ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രത്യേക രീതിയിലാണ് എന്ന് പറയുന്നത് 8+88+888+ ഈക്വൽ ടു നമുക്കിതിനകത്ത് നിന്ന് ഇതിൻ്റെ 8 കോമൺ ആയിട്ട് എടുക്കണം ഇതിനകത്ത് എന്തുകൊണ്ട് 1+11+111+ എക്സെട്ര ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ ഇനി ഈക്വൽ ടു 8 നമ്മൾ 9 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം 8 × 9 × 9+1 9+99+999+ എക്സെട്ര ഇങ്ങനെ എഴുതാം ഇനി നമുക്ക് ഈ 9 എന്ന് വെച്ചാൽ 10 മൾട്ടിപ്പിൾ എന്നുള്ള രീതി നമ്മൾ എഴുതുമ്പം 8 × 9 × 9 നമുക്ക് 10-1 എന്ന് എഴുതാം അല്ലേ 10-1+99 100-1 എന്ന് എഴുതാം ഇതിന് 1000-1 എന്ന് എഴുതാം പ്ലസ് എക്സെട്ര ഇതിനകത്ത് നിന്ന് 10 മൾട്ടിപ്പിൾ എല്ലാം ഒരു ഭാഗത്തോട്ട് എഴുതണം 8 × 9 × 10+100+1000+ എക്സെട്ര അപ് ടു എൻ ടേംസ് മൈനസ് ഈ മൈനസ് എല്ലാം ഇവിടെ നിന്ന് കോമൺ ആയിട്ട് എടുത്ത് -1+1+ എക്സെട്ര അപ് ടു എൻ ടേംസ് നമുക്കിനി ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ എസ് എൻ കാണുന്നതിനുള്ള 8 × 9 × 2 ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ എസ് എൻ കാണുന്നത് എങ്ങനെയായിരുന്നു a × r·n−1/r−1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടല്ലേ ഇവിടെ a എന്ന് പറയുന്നത് എത്രയാണ് a = 10 r = 10 എന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ എന്ത് കിട്ടും 10 × 10⁻¹⁰ മൈനസ് 1+1+ എക്സെട്ര അപ് ടു n ടേംസ് എന്ന് പറയുന്നത് n ആണ് = 8 × 9 × 10⁻¹⁰ എന്ന് പറയുന്നത് 9 ആണ് അല്ലേ അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ 8 × 81 9 × 9 81 എന്ന് എഴുതാം 81 × 10 × 10⁻¹⁰ −1 ഇവിടുത്തെ 10-1 9 ഇല്ലേ −9 എന്ന നില നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും നമുക്ക് വേണമെങ്കിൽ 8 അകത്തോട്ട് എഴുതിയിട്ട്
അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ ഓപ്ഷനകത്ത് എന്താണോ കാണുന്നത് അങ്ങനെ. ഇനി ഇതിൻ്റെ ഈ 8+88+ അതിൻ്റെ സ്ഥാനത്ത് 7+ എന്നും പറഞ്ഞ് വരാം, അല്ലെങ്കിൽ 3+ എന്നും പറഞ്ഞുകൊണ്ട് വരാം. ഏതെടുത്താലും ഇവിടെ 3 ആണെങ്കിൽ 3+33+ അങ്ങനെയാണെങ്കിൽ 3 ഇങ്ങ് കോമൺ ആയിട്ട് എടുക്കണം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ബാക്കി ചെയ്യണം. ഓക്കെ, നമ്മൾ സീക്വൻസ് ആൻഡ് സീരീസിലെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു, അതിനകത്ത് കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. നമുക്കിനി അടുത്തതായിട്ട് അടുത്ത ക്ലാസ്സിൽ ബൈനോമിയൽ തിയറം പഠിക്കണം. അതിനുമുമ്പായിട്ട് നിങ്ങൾ പ്ലസ് വൺ ടെക്സ്റ്റ് എടുത്തിട്ട് മാത്സിൻ്റെ ടെക്സ്റ്റ് എടുത്തിട്ട് അതിനകത്ത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയും ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെയും ഒക്കെ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ വർക്ക് ചെയ്യണം. നമ്മൾ കുറേ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സ്പീഡിൽ മാത്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.